ാണ് ഞാൻ വേഗം പറഞ്ഞങ്ങ് പോകുന്നു. ഇവര് നമുക്കൊരു തങ്ങള് പറയാണ്, കുന്തു അനവ തബറാനി, ഞാനും ഇമാമു തബറാനിയും അബുഷേഖ് എന്നവരും മൂന്ന് പേരും വലിയ ഹദീസ് പണ്ഡിതന്മാരാണ്, ലോകാംഗീകൃതന്മാരായ വ്യക്തിത്വങ്ങളാണ്, ഹാഫിളുകളാണ്, വിവിധ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന്മാരാണ്. ഇവര് പറയുകയാണ്, ഞങ്ങളെ മൂന്ന് പേരും മദീനയിലുണ്ട്, ഫീ ഹറമി റസൂലില്ലാഹ്, നബിതങ്ങളുടെ ഹറമിലുണ്ട്. ഫലഖ ബിനൽ വഖ്തൂഫ്, സമയം ഇടുങ്ങിപ്പോയി, ഞങ്ങൾ അവിടെ തന്നെ കൂടുകയാണ്. ഇഷാഇന്റെ സമയമായപ്പോ ഞങ്ങൾക്ക് വലിയ വിശപ്പുണ്ട്. ഹളറുത്തുൽ ഖബറാ فقلت رجاء يا رسول الله الجوع الجوع ഞങ്ങൾ ഇബ്നുൽ മുഖരി തങ്ങൾ ഏതൊരു നാട്ടിൻപുറത്തുകാരനല്ല, ഹാഫിളുകളായ മഹാന്മാര് പറയാണ്, ഞങ്ങൾ മദീനത്ത് ചെന്ന് വിശന്നിട്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ തിരുസവിധത്തിൽ ചെന്ന് മുത്തുനബിതങ്ങളുടെ ഖബറു ശരീഫിന്റെ ചാരത്തെന്ന് ഞങ്ങൾ പറഞ്ഞു. അൽജൂ, അപ്പോഴെന്നോട് തബറാനി പറഞ്ഞു, മോനെ, ഇമാം തബറാനി എന്നവരെന്നോട് പറഞ്ഞു, ഇജ്ലിസ് ഇബ്നുൽ മുഖരി എന്നവരെ അവിടെ ഇരുന്നോളൂ, ഒന്നുകിൽ നമുക്ക് റിസ്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്കിവിടെ നല്ല മരണം ലഭിക്കും. ഞാനും അബുഷേഖ് എന്നവരും ഉറങ്ങി. ബഹുമാനപ്പെട്ട ഇമാം തബറാനി ഇങ്ങനെ എന്തോ നോക്കിയിരിക്കുകയാണ്. അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാൾ പള്ളിയുടെ കവാടത്തിൽ വന്നു. ഞങ്ങൾ വാതിൽ തുറന്നു കൊടുത്തു. അപ്പോൾ രണ്ട് കുട്ടികൾ രണ്ട് വട്ടിയുമായി വരുന്നുണ്ട്. വിഭവ സമൃദ്ധമായ ഭക്ഷണവുമായിട്ടാണ് അവര് വന്നത്. എന്നിട്ടവര് നേരെ ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ മുത്തുനബിതങ്ങളോട് ഞങ്ങളെ കുറിച്ച് ആവലാതി പറഞ്ഞോ, നിങ്ങൾ സങ്കടം പറഞ്ഞോ, എന്തേ നിങ്ങൾ വിശന്നിട്ട് മുത്തുനബിതങ്ങളുടെ ഖബറു ശരീഫിന്റെ ചാര വന്നോ, എന്നിട്ട് നിങ്ങൾ ആവലാതിയും വേവലാതിയും പറഞ്ഞോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് വന്ന് കനവിൽ പറഞ്ഞതാണ്, മൂന്നു പേരിങ്ങനെ പള്ളിയിലുണ്ട്, അവര് വിശന്നിരിക്കുകയാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കാം. ഹബീബായ തങ്ങൾ അറിയിച്ച പ്രകാരമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഭക്ഷണവുമായി വന്നത്. കുട്ടികളുടെ കയ്യിൽ വട്ടിയിൽ ഭക്ഷണവുമായി നേരെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് സയ്യിദുൽ കൗനൈൻ. യുഫ്സഉ ഇലൈഹി ഫിൻ നവായിബി വശ്ശദായിദ്, വഫാത്തിനു ശേഷവും വേദന കേട്ട് പരിഹാരം തരുന്ന, നമ്മുടെ വേദനകളെ കേട്ട് പരിഹാരം തരുന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സദസ്സല്ലോ രണ്ടു മിനിറ്റൊന്ന് എഴുന്നേറ്റു നിന്നാൽ പ്രായമുള്ളവർ ഉപ്പമാരുസ്താദുമാരൊന്നും എഴുന്നേൽക്കണമെന്നില്ല. ഹദാ ഹബീബായ മുത്തുനബിതങ്ങളുടെ മഹനീയമായ ചരിത്രത്തിൽ നിന്ന്, കീർത്തനങ്ങളിൽ നിന്ന്, ലോകം കീഴടക്കിയ ബുറുദയുടെ വരിയുടെ തണലിൽ ഇമാമുകൾ എഴുതിയതാണ് ഞാൻ വായിച്ച് നിങ്ങളോട് പറയുന്നത്. ചില ദിവസം ഞാൻ അൽ ഫർദ എടുക്കും, അതെടുത്ത് വായിച്ചു തീർക്കാൻ ചിലപ്പോ അന്ന് കഴിയുന്നില്ല. ചില ദിവസം ഇബ്നു ഹജർ തങ്ങൾ എഴുതിയ ഉംദ എടുക്കും, അത് പറഞ്ഞു തീർക്കാൻ ഇവിടെ കഴിയുന്നില്ല. ചിലപ്പോൾ ബഹുമാനപ്പെട്ട
ഇമാമുൽ ഖർപൂത്തി അവർകൾ എഴുതിയ സീദത്തു ശുഹദ എടുക്കും, അതിവിടെ പറഞ്ഞു തീരാനാവുന്നില്ല. ഇമാം ബാജൂരി തങ്ങളുടെ വ്യാഖ്യാനം എടുക്കും, അതൊന്നും ഇവിടെ പറയാൻ നേരമില്ല. ഇതൊരു ലോകമാണ്, ഇത് പറഞ്ഞു തീർന്ന ആരുമില്ല. പറഞ്ഞവർ ഇടയിൽ വെച്ച് പിരിയുകയല്ലാതെ ഈ പ്രമേയം തീരുകയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്കിത് മദീനത്തേക്കുള്ളൊരു സമ്മാനമായി, ഹബീബായ തങ്ങളുടെ തിരുഹളറത്തിലേക്കുള്ളൊരു വസീലയായി, കനവിലും നിലവിലും അവിടുത്തെ തിരുമുഖം കണ്ട് ആനന്ദിക്കാൻ ഒരു കാരണമായി. മദീനത്ത് എന്ന് സലാം പറയുമ്പോൾ ഇഷ്ടത്തോടെ സ്വീകരിക്കാൻ ഒരു ഉപാധിയായി. അവസാനമെങ്കിലും മദീനത്ത് ചെന്ന് കൽബ് നിറച്ചിട്ട് സലാം പറയുമ്പോൾ സലാം മടക്കുന്നതെന്ന് കേൾക്കാനുള്ള ഭാഗ്യമായി. ഞങ്ങളുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യണം റബ്ബേ. എന്റെ പ്രിയമുള്ള ഉമ്മബെങ്ങന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, ഇവിടെ ഞാൻ കുറച്ച് വിവരം പറയുന്നു, നിങ്ങൾ കേൾക്കുകയല്ല, നമ്മൾ ഒരുമിച്ച് മുത്തുനബിതങ്ങളുടെ മൗലിദോതുകയാണ്. ഇത് ഹബീബിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഒരുക്കിയതാണ്. ഇതിന്റെ സംഘാടകർക്ക് വേറെ താല്പര്യമില്ല, വന്നു ചേർന്നവർക്ക് വേറെ ലക്ഷ്യങ്ങളില്ല. പറയുന്നവർക്കും ഇഖ്ലാസ് നൽകണേ അല്ലാ. അങ്ങനെ അവസാനം മുദ്ദാഹി ത്വഹാ ലഹിഖാ, ഞങ്ങൾക്കൊരു പിടിവള്ളിയും ആഖിറത്തിലേക്ക് വേറെയില്ല. ഔലിയാക്കളെ പോലെ ഉറക്കൊഴിഞ്ഞ് ഇബാദത്ത് ചെയ്തത് ഞങ്ങളുടെ കയ്യിലില്ല. ഇമാമിങ്ങളെ പോലെ ഇൽമിന് വേണ്ടി ഹയ്യാ ചെയ്തത് ഞങ്ങളുടെ കയ്യിലില്ല. മുസന്നീഫീങ്ങളെ പോലെ വലിയ വലിയ കിതാബ് എഴുതിയത് ഞങ്ങൾക്ക് പറയാനില്ല. അതാ ശുഹദാക്കളെ പോലെ ദീനിന് ജീവൻ കൊടുത്തത് ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങൾക്കാകെയുള്ളത് അൽ ഹബിലുൽ മതീൻ നബിയുനൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ കബൂൾ ചെയ്ത് നിനക്ക് പൊരുത്തപ്പെട്ട അടിമകളിൽ, ഹബീബ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അനുയായികളിൽ ഞങ്ങളെയും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ കബൂൽ ചെയ്യണേ റഹ്മാൻ.